Hey guys, so നമ്മള് ഒരു പ്രോസസർ വാങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പ്രോസസറിനെ പറ്റി കേൾക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കില്ലേ നാനോമീറ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 7 നാനോമീറ്റർ ചിപ്പ്, 5 നാനോമീറ്റർ ചിപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് മൊബൈലാണെങ്കിലും മൊബൈൽ പ്രോസസറിനെ ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോസസർ ആണെങ്കിലും സെയിം തന്നെയാണ്. സോ മിക്കവാറും നിങ്ങൾ ഈ നാനോമീറ്റർ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ തലയിൽ വരുന്ന ഒരു കാര്യം പ്രോസസറിന്റെ സൈസ് ആയിരിക്കുമോ അത് നിങ്ങൾ പറയുന്നത്. അതായത് ഇപ്പോൾ 5 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 7 നാനോമീറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പ്രോസസർ ചെറുതാവുമോ എന്നുള്ള തരത്തിലുള്ള ഡൗട്ടാണ് നമ്മുടെ തലയിൽ വരുന്നത് അല്ലേ. ബട്ട് ആക്ച്വലി നാനോമീറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും സൈസിനെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതല്ല. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. എന്താണ് നാനോമീറ്റർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആ നാനോമീറ്റർ കുറയുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉപകാരം എന്ന് പറയുന്നത്. സോ തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ ഈ നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലേ അതിൽ മീറ്റർ എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡിസ്റ്റൻസ് അളക്കാൻ അല്ലെങ്കിൽ ലെങ്ത് അളക്കാൻ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നൗ അപ്പൊ നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രത്തോളം ചെറുതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, 1 മീറ്ററിന്റെ 1 ബില്യൺത്ത് ഓഫ് ദി ലെങ്ത് ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അത് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ 1 മില്ലിമീറ്റർ എടുക്കുക, അതിൻ്റെ 1 മില്യൺത്ത് ഓഫ് ടൈം ചെറുതാണ് എന്തെന്ന് പറയുന്നത് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ അത് അത്രയും ചെറുതാണ് ഈവൻ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതല്ല അല്ലേ. നൗ അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു അളവ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ എവിടെയും അല്ലേ, നമ്മുടെ പ്രോസസ്സറുകളിൽ നമ്മൾ ഇഷ്ടം പോലെ അത് കേട്ടിട്ടുണ്ട് അല്ലേ, 7 നാനോമീറ്റർ 5 നാനോമീറ്റർ എന്നുള്ളതൊക്കെ. അപ്പം ഇവിടെ എന്താണ് ഈ നാനോമീറ്റർ കാണിക്കുന്നത്, എന്തിൻ്റെ ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. നൗ നിങ്ങൾക്കറിയാലേ ഒരു പ്രോസസ്സർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ അധികം ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ മുന്ന് ബൈനറിയുടെ വീഡിയോ പറഞ്ഞപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം ട്രാൻസിസ്റ്റേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, നൗ ഇവിടെ ഈ സിപിയുടെ ഉള്ളിലുള്ള ആ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള ട്രാൻസിസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കമ്പോണൻറ്റുകളും സിപിയുടെ ഉള്ളിലുള്ള തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത് നാനോമീറ്റർ വെച്ച് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ഒരു പ്രോസസ്സർ 5 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വേറെ ഒന്നുമല്ല, അതായത് ആ ഒരു പ്രോസസ്സറിന്റെ ഉള്ളിലുള്ള 2 ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നൗ ഈ നാനോമീറ്റർ എന്ന് പറയുന്നത് അതായത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉപകാരം, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഡിസ്റ്റൻസ് കുറവാണല്ലേ. 2 ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ആയി എടുക്കുന്ന ടൈമും എന്തായിരിക്കും, കുറവായിരിക്കും. ഇവിടെ ട്രാൻസിസ്റ്റർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വോൾട്ടേജ് ഒക്കെയാണ് അവിടെ ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, കൂടുതൽ ദൂരം ഇലക്ട്രിസിറ്റി സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് അല്ലേ. സോ പരമാവധി ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നത് മാത്രമല്ല അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു പ്രോസസ്സറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണ്, തെർമൽ എഫിഷ്യൻസി ആണ് അല്ലേ. വളരെയധികം ഹീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ തെർമൽ ത്രോട്ട്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകും, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എന്താവും, സ്ലോ ഡൗൺ ആവും അല്ലേ. സോ നമുക്കത് ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അത് മാത്രമല്ല ഡിസ്റ്റൻസ് കുറയും തോറും നമുക്കൊരു സിംഗിൾ ആ ചിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. സോ അങ്ങനെ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ഉപകാരം, അത്രയധികം കാൽക്കുലേഷൻസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് പറ്റും, അത്രയധികം ഫാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത്. നൗ ഇവിടെ ഒരു കാര്യം വരുന്നത്, നാനോമീറ്റർ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ ഒരു പ്രോസസ്സർ നല്ല ഫാസ്റ്റർ ആവണമെന്നുണ്ടോ, നോട്ട് നെസസറി. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. ഇപ്പം നിങ്ങളൊരു പ്രോസസ്സർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈക്വലി ബാക്കി എല്ലാ സ്പെക്കും ഈക്വൽ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം നാനോമീറ്റർ വെച്ച് കമ്പയർ ചെയ്യാം. പക്ഷേ അതേസമയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് AMDയുടെ 7 നാനോമീറ്റർ ചിപ്പും ഇന്റലിന്റെ 10 നാനോമീറ്റർ ഈവൻ 14 നാനോമീറ്റർ ചിപ്പ് എടുത്താൽ തന്നെ അധികം വ്യത്യാസം വരുന്നില്ല. ചില സമയത്തേക്ക് ഇന്റൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. സോ നാനോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഒറ്റ ഘടകം വെച്ചുകൊണ്ട് മാത്രം ആ ഒരു പ്രോസസ്സർ ബെറ്റർ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ബയോണിക്സ് ചിപ്പുകളൊക്കെ 5 നാനോമീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ. ആ ഒരു ചിപ്പിനെ ഒരു കമ്പ്യൂട്ടറിനെ വരെ പവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് M1 ചിപ്പുകൾ നമ്മളിന്ന് കാണുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാനോമീറ്റർ കുറയുന്നത് കൊണ്ട്
എത്രത്തോളം അഡ്വാൻറ്റേജ് അവിടെ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ എത്രത്തോളം നമ്മൾ അതിന് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു, അത് മാത്രമല്ല നല്ലൊരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ആ പ്രോസസ്സറിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു പ്രോസസ്സറിൻ്റെ സ്പീഡിനെയും എല്ലാ കാര്യത്തിനെയും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. സോ നാനോമീറ്റർ എന്ന് പറയുന്നത് സ്റ്റിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കാണുന്നവരെ ബൈ ബൈ.